വെൽക്കം ടു റൈസ് ടു IAS. നിതിൻ രാജ് IPS നൊപ്പമുള്ള നമ്മുടെ വീഡിയോ സീരീസ് തുടരുകയാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ. എന്നാൽ ഇത് കൃത്യമായ ഒരു അടുക്കും ചിട്ടയോടും കൂടി വായിച്ചാൽ മാത്രമേ അതിൻ്റെ കൃത്യമായ ഒരു ഉപയോഗം ആ പുസ്തകങ്ങൾ കൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിതിൻ രാജ് IPS നമ്മളോട് പങ്കുവയ്ക്കും എങ്ങനെയാണ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വായിക്കേണ്ടത് എങ്ങനെയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചതുപോലെ NCERT വായിക്കുന്നതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് NCERT വായിക്കേണ്ടത് എന്നുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രത്യേകിച്ചും ക്ലാസ് 6 മുതലുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റും, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി പോലുള്ള സബ്ജക്റ്റുകൾക്ക്, എൻവയോൺമെൻറ്റ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഈ ചെറിയ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് വീണ്ടും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ബേസിക് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊന്നും കൂടെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വായന നമുക്ക് ഉപകരിക്കുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 6-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആൻഷ്യൻ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 7-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് മെഡീവൽ ഇന്ത്യയും 8-ാം ക്ലാസ്സൊക്കെ മോഡേൺ ഇന്ത്യ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. 6-ാം ക്ലാസ്സിൽ ഒരു NCERT ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത് ഒരു 6-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അതൊരിക്കലും ഒരു സിവിൽ സർവീസ് ആസ്പിറൻസിന് വേണ്ടി എഴുതിയിട്ടുള്ള ടെസ്റ്റല്ല. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മനസ്സിലാക്കേണ്ടെന്ന ചരിത്ര ചരിത്ര ഗതികളുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ജോഗ്രഫി ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ 6-ാം ക്ലാസ്സിലുള്ള 7-ാം ക്ലാസ് മുതലുള്ള 12-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ആ സബ്ജക്റ്റിനെ പറ്റി അറിയേണ്ടുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ധാരണ നമുക്ക് കിട്ടും. ഇനി അങ്ങനെ നമ്മൾ വായിക്കുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളത് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 8-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള വ്യത്യസ്ത തരത്തിലേക്കുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളെ വളരെ ചെറിയ രീതിയിൽ, വളരെ എളുപ്പമായ രീതിയിൽ, വളരെയധികം മനസ്സിലാവുന്ന തരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് 8-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ആ ഒരു നോളജ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ടൈംലൈൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഒരു വലിയ റെഫറൻസ് ടെക്സ്റ്റ് നമ്മളെടുത്ത് വായിക്കുമ്പോൾ ഇത് കൂടുതൽ എളുപ്പമായ രീതിയിൽ, നമുക്ക് ആ റെഫറൻസ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടത് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ വായനയെ മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ NCERT ടെക്സ്റ്റ് വായിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ പഠിച്ചു പോയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളായിരിക്കാം അത്. നമ്മൾ സ്റ്റേറ്റ് സിലബസോ അല്ലെങ്കിൽ മറ്റ് സിലബസുകളൊക്കെ പഠിച്ചവരാണെങ്കിൽ തന്നെയും നമ്മളും ഈ പറഞ്ഞ പഠിച്ചു വരുന്ന കാലങ്ങളിലൊക്കെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിയും എൻവയോൺമെൻറ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചിട്ട് അതിനുശേഷം നമ്മുടെ സെലക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷണലുകൾ കൊണ്ടും ഈ സയൻസ് സ്ട്രീമോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പഠിച്ചിരിക്കുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഫഷണലോ അല്ലെങ്കിൽ ആർട്സ് ഡിഗ്രിയോ ഒക്കെ കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള പഠന രീതിയിലോട്ട് മാറിയതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അതിനൊന്ന് റീഫ്രഷ് ചെയ്യാനാണ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ സഹായിക്കുന്നത്. ചില വർഷങ്ങളിൽ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് UPSC ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്കിന്, ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു റെഫറൻസ് പുസ്തകങ്ങളിലോട്ട് കടക്കേണ്ടത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം വേറൊരു വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ഓവറോൾ ഐഡിയ നമ്മുടെ കയ്യിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു അലമാരയിൽ നമ്മുടെ കയ്യിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ബുക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ അലമാരിൽ എവിടെയാണ് നമ്മൾ നോവൽ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ കവിതകൾ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് നാടകങ്ങൾ, എവിടെയാണ് നിരൂപണങ്ങളൊക്കെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള റാക്ക് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇടക്കിടക്ക് നമ്മളൊരു ഒരുപാട് പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്ത് ഇടക്കിടക്ക് നോവലുകളും കവിതകളൊക്കെ മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ ആണ് ശരിക്കും ഒരു NCERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു റെഫറൻസിലോട്ട് പോകുന്ന സമയത്ത് ഓരോ ഭാഗത്തുമുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതായിരിക്കണം. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അത് പേഴ്സണൽ ചോയ്സ് ആണ്. വായിച്ച് പഠിക്കുന്നവരുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, അത് എപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി നമ്മൾക്കിന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഇന്ന് അവൈലബിൾ ആണ്. ആ ലഭ്യതയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വിഷയങ്ങളിലുള്ള പുതിയ ചർച്ചകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ഒരു റെഫറൻസ് ടെസ്റ്റ് UPSCക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പൊതുവേ സജസ്റ്റ് ചെയ്യാറുള്ള ഏതെങ്കിലും ഒരു റെഫറൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ആ വിഷയം പഠിക്കാൻ നമ്മൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നൊരു വിഷയങ്ങളോ വായിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ പഠന രീതിയെ ക്രമപ്പെടുത്തേണ്ടത്. സോ NCERT വായിക്കുക എന്നുള്ളത്
റെഫറൻസ് ടെക്സ്റ്റ് വായിക്കുന്നതിനുള്ള ഒരു മുന്നോടിയാണ്. ആ വായന എന്നുള്ളത് മറ്റ് ടെക്സ്റ്റുകൾ വായിക്കുന്നതിനും കൂടിയുള്ള ഒരു പ്രചോദനമാണ്, അത് വായിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ്. ആ രീതിയിലായിരിക്കണം എൻ സി ആർ ടിയുടെ പ്രിപ്പറേഷൻ, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്താൻ. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ നോട്ട് മേക്ക് ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതൊരുപക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾക്ക് മറ്റൊരിടത്ത് നോട്ട് എഴുതി വെക്കാം. ഇനി ഒരു നോട്ട് എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളൊരു വിഷയം പഠിക്കുന്ന സമയത്ത് അതിനൊരു നോട്ട് എഴുതി, വീണ്ടും അതേ വിഷയം തന്നെ പഠിക്കുന്നത് വേറൊരിടത്ത് നോട്ട് എഴുതണോ എന്നൊക്കെ പലതരത്തിൽ ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നും കൃത്യമായി ഉത്തരമില്ല എങ്കിൽ തന്നെയും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒരിടത്താണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പാർട്ടിലാണ്, ഒരു പർട്ടിക്കുലർ പുസ്തകത്തിൽ, ഒരു പർട്ടിക്കുലർ ഫയലിലോ ഒക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ വിഷയം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ ഫയലോ പുസ്തകമോ എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പലതരത്തിലുള്ള പേജുകൾക്കിടയിൽ പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ പ്രിപ്പറേഷന് സുഗമമായ തരത്തിലേക്കുള്ള ഒരു ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുന്നതിനൊപ്പം തന്നെ നോട്ട് മേക്കിംഗ് കൂടെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ താങ്ക് യു സോ മച്ച് നിതിൻ രാജ്, വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ചും അതെങ്ങനെയാണ് വായിക്കേണ്ടതിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു, ഒത്തിരി നന്ദി. ഈ ഒരു വീഡിയോ സീരീസിലെ മറ്റു വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ എനേബിൾ ചെയ്യേണ്ടതാണ്. സോ നമുക്ക് മറ്റു ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.